ബെൻസ് ഇത് കണ്ടുപിടിച്ചു. അതിന് ശേഷം ക്രിസ്ലർ അങ്ങനത്തെ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നോളജി. ഈ ടർബോലാഗും കാര്യങ്ങളൊന്നും നമ്മുടെ വിജിറ്റിൽ കാണത്തില്ല. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റും കൂടെ നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നാല് ഡോറുകൾക്കും നമുക്ക് പവർ വിൻഡോ ആണ് വരുന്നത്. അപ്പം ഫാമിലി ആൻഡ് കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വണ്ടി നോക്കാം. അതെ ഒറ്റ വണ്ടിയാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ അപ്പോൾ നമുക്ക് പരിഗണിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യം എന്താണ്, കംഫർട്ടായിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈവ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റണം. ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അതായത് നിങ്ങളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ടൊക്കെ നിങ്ങളുടെ ലോഡ് സാധനങ്ങളൊക്കെ കയറ്റാനായിട്ടാണെങ്കിൽ ആ പർപ്പസും നടക്കണം. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പർപ്പസുകൾ, അതായത് നിങ്ങൾക്ക് ഒരു ബംഗാളിയെ പോലെ പണിയെടുക്കുകയും വേണം, പക്ഷെ ഒരു രാജാവിനെ പോലെ സുഖിക്കുകയും വേണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തി തരുന്ന ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ചോയ്സിലേക്ക് വെക്കാൻ പറ്റിയ വാഹനമാണ് ഇസൂസുവിൻ്റെ ഈ ഒരു എസ്ക്യാബ്. അപ്പോൾ ഇസൂസുവിൻ്റെ എസ്ക്യാബ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന വണ്ടിയാണ്. പക്ഷേ 2023 ഒരു അപ്ഡേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് BS6 നോംസ് അനുസരിച്ച് വണ്ടിയിൽ ചെറിയ മാറ്റം വരുത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയൊക്കെ കൂടുതലാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഈ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന 2 ലക്ഷം രൂപയ്ക്കുള്ള എന്താണ് ഇസൂസുവിൻ്റെ എസ്ക്യാബ് നിങ്ങൾക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ ഒത്തിരി സേഫ്റ്റി ആൻഡ് എന്താ പറയുക, സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് വരുന്നത്. കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് തരുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും വിട്ടുവീഴ്ച ഒന്നുമില്ല. ബോത്ത് സേഫ്റ്റി ആൻഡ് പെർഫോമൻസിലാണ് നമുക്ക് ഈ ഒരു അഡീഷണൽ കാര്യങ്ങൾ നമ്മുടെ ഇസൂസു എസ്ക്യാബ് തരുന്നത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ഡ്രൈവ് ആൻഡ് LSPV ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ. ശരിക്കും ഇസൂസുവിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പക്കാ റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അത്ര എന്താണെന്ന് നമുക്ക് പറയുന്നത്, ലെജൻഡറി എഞ്ചിൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്നതാണ് ഇസൂസുവിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞത്. അതും ഡീസൽ എഞ്ചിൻ. അപ്പം VGT എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ VGT എഞ്ചിനും എന്തൊക്കെ പ്രത്യേകതയാണെന്ന് ഞാൻ ഇനി നിങ്ങളോട് അടുത്തായിട്ട് പോകെ പോകെ പറയുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ ഓരോരുത്തരും സ്കിപ്പ് ചെയ്യാതൊന്ന് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, എനിവേ, അപ്പം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇസൂസുവിൻ്റെ ഈ ഒരു എസ്ക്യാബ് വാഹനമാണ്. അതായത് ഒരു UV, അതായത് ഒരു യൂട്ടിലിറ്റേറിയൻ വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. സോ വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ക്യൂൺ ഓൺ വീൽസ്. ആസ് യൂഷ്വൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത്, അതായത് ഇതിൻ്റെ ബാക്കിലോട്ടുള്ള ലോഡ് ബോഡി കണ്ടില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു SUV വണ്ടി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ നോർമലി കണ്ടുവരുന്ന SUV, ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇച്ചിരി സൈഡിലോട്ട് നോക്കിയാൽ മാത്രമേ നമ്മളെ ലോഡ് ബോഡി കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് കണ്ടാൽ ഒരു രാജകീയമായ ഏതോ ഒരു പുതിയൊരു SUV വരുന്നുണ്ടെന്ന് പറയത്തുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു മാച്ചോ ലുക്കാണ്. അതായത് അത്രയ്ക്കും വലിയ എന്താണ് പറയേണ്ടത്, ഹ്യൂജ് ആയിട്ടുള്ള ആ ഒരു ബോണറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കും. ഈവൻ എൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാകും, വണ്ടിക്ക് അത്ര ഒരു മാസീവ് ലുക്കാണ് നമ്മുടെ കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒത്തിരി നമുക്കിപ്പോൾ ലുക്ക് വൈസ് ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന മോഡലിൻ്റെ ഒരു അപ്ഡേഷനാണ്. അതുകൊണ്ട് തന്നെ ലുക്ക് വൈസിൽ വലിയ വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെയൊക്കെയാണ് ലുക്ക് വരുന്നത്. നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ. പക്ഷേ ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ലുക്കിൽ തന്നെ നിങ്ങൾ കാണുന്നതാണ്. അതായത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ വണ്ടി എവിടെ വേണമെങ്കിലും വലിഞ്ഞു കയറിപ്പോകും. അതിന് വേണ്ടിയിട്ട് തന്നെ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 220 mm ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുന്നും കാടും മേടും കുഴികളും എല്ലാം ഒക്കെ താണ്ടാനായിട്ട് ഒക്കെ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസിൽ താഴോട്ട് ഇരുന്നുകൊണ്ട് കാണുന്നതാണെന്ന് വെച്ച് പറഞ്ഞു പോകുമ്പോഴത്തേനും നമുക്ക് ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 205/6/16 ടയേഴ്സ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ നേരെ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ വിഷ് ബോൺ വിത്ത് കോയിൽ സ്പ്രിംഗ്, അതുപോലെ തന്നെ സ്റ്റെബിലൈസറാണ് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിക്കുണ്ട്, നമ്മുടെ വീലർക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ക്ലാഡിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈവൻ ക്ലാഡിങ് ഇല്ലാതെ തന്നെ നമുക്കൊരു മാസീവ് ലുക്ക് എന്തായാലും വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഡോറ് കാണുന്നുണ്ട്. അതായത് ഇതൊരു 5-സീറ്റർ വാഹനമാണ്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല, എനിവേ മെൻഷൻ ചെയ്തില്ല, ഇപ്പം മെൻഷൻ ചെയ്തേക്കുന്നു. ഇതൊരു ക്രൂ കാബിൻ വാഹനമാണ്. അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്, ഒരു ഫാമിലി ഡ്രൈവിനും പറ്റിയ ഒരു വാഹനമാണെന്നുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് സൈറ്റിലോട്ട് നിങ്ങൾക്ക് 4-5 ബംഗാളികൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനും അവരെയും കൂടെ നമുക്ക് ഇരുത്താൻ പറ്റും. എനിവേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലപോലെ ഉണ്ട്. അത് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇച്ചിരൂടെ വിസിബിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്തായാലും ഇവിടെ നിൽക്കുവാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 3905 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത്. അതിനുശേഷം നമ്മൾ ലോഡ് ബോഡിയുടെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെയായിട്ട് നമ്മുടെ ഡീസൽ ടാങ്കിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഏകദേശം 55 ലിറ്ററാണ് കേട്ടോ നമ്മുടെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതിനുശേഷം നമുക്ക് നേരെ റിയർ സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നിന്ന് തുടങ്ങാനുണ്ട്. അപ്പോൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ റിയർ സസ്പെൻഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂഷ്യൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ മൾട്ടി ലീഫാണ് വിത്ത് ഷോക്ക് അബ്സോർബർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ സ്പെയർ വീലും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഈ വണ്ടിയുടെ ഒരു പ്രധാനമായ ഘടകമാണല്ലോ ഇതിൻ്റെ ലോഡിംഗ് സ്പാൻ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇവിടെ ഒന്ന് നമുക്ക് തുറന്നിട്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇസൂസു എസ്ക്യാബിൻ്റെ വിശാലമായ ലോഡിംഗ് സ്പാൻ ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് ലോഡൊക്കെ കയറുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബെഡ് ലൈനറും കാര്യങ്ങളും ഇട്ടുവിടാം നമ്മുടെ ഇവിടെയും അതുപോലെ
ഈ എഡ്ജിലും കാര്യത്തിലും എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരുന്ന ലോഡൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാനായിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിലും നമുക്കിങ്ങനെ പയ്യെ പൊക്കി വെച്ചിട്ടും വിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ കണ്ട് ഇവിടെ നിന്ന് ഫുള്ളായിട്ട് എടുത്താൽ നമുക്ക് ഈ ഒരു ബെഡ് നമുക്ക് പൂർണ്ണമായിട്ടും താഴേക്ക് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഡബിൾ വേയിലാണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈസി ആയിട്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇപ്പോൾ നമുക്കറിയാലോ BS6 വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് റിയർ പാർക്കിംഗ് സെൻസറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ഇനി ഇപ്പം നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാബിൻ കംഫർട്ടാണ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് അത്യാവശ്യം ഒരു എന്താണ് പറയുന്നത് ഇങ്ങനത്തെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഫാമിലി യൂസിന് ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് ഇച്ചിരിയൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫാമിലി യൂസിന് പറ്റുന്ന വണ്ടിയാണ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്യാബിനിലെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് S-CAB-ൻ്റെ ക്യാബിൻ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ തുറക്കുമ്പോഴേ കാണുന്ന നമ്മുടെ ഈ ഒരു ഡ്രൈവർ സീറ്റാണ്. അപ്പോൾ ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമുക്ക് 6-way അഡ്ജസ്റ്റബിൾ ആണ്. അതായത് നോർമൽ നമ്മുടെ ഫ്രണ്ട് ബൈക്ക് അതുപോലെ തന്നെ ഇതൊന്നും അല്ലാതെ നമുക്ക് ഹൈറ്റിൻ്റെയും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിതുണ്ടോ, ഇപ്പം ഇതുണ്ടോ, ഇതിങ്ങനെ താഴും ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് നേരെ പൊങ്ങും. അങ്ങനെ നമുക്ക് 6-way അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ആ ഒരു കോ പാസഞ്ചറിൻ്റെ സീറ്റിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് അത് വരുന്നില്ല. അതായത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല, ബാക്കിയെല്ലാം നോർമലായിട്ട് വരുന്നുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം പിടിച്ചു കയറാനായിട്ട് ഒരു ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളെല്ലാം എ പില്ലർ കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡോറ് ഈ ഒരു ഡ്രൈവർ സൈഡിലെ ഡോറിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നതാണെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ 4 ഡോറുകൾക്കും നമുക്ക് പവർ വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൺട്രോളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു ഡ്രൈവറിൻ്റെ സൈഡിലുള്ള ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോർമലി കാണുന്ന പോലെ തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളും എല്ലാം തന്നെ ആ ഒരു ഡോറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറിലായിട്ട് തന്നെ നമുക്ക് സ്പീക്കറും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഈവൻ ഡോ മ്യൂസിക് സിസ്റ്റം ഇൻബിൽറ്റ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സ്പീക്കർ വരുന്നുണ്ട്. സോ നമ്മളൊരു മ്യൂസിക് സിസ്റ്റം മേടിച്ച് വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇൻറ്റീരിയലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വലിയ, ഞാൻ പറഞ്ഞു ഒരു മാസീവ് വണ്ടിയാണ്. എന്നാൽ പോലും നമുക്ക് എന്നെപ്പോലുള്ള ഒരു കുഞ്ഞായിട്ടുള്ള ഒരാൾക്ക് പോലും അത്യാവശ്യം നല്ലപോലെ വിസിബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സീറ്റിംഗ് പൊസിഷനിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഡാഷ് ഏരിയയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് തീമിലാണ് കേട്ടോ നമ്മുടെ ഫുൾ ഒരു ഇൻറ്റീരിയർ പോയേക്കുന്നത്. അപ്പോൾ നേരെ ഡാഷിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലായിട്ടാണ് നമ്മുടെ ഹസാർഡിൻ്റെ സ്വിച്ച്. അതുപോലെ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒരു സിസ്റ്റം വരുന്നില്ലെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ അതുപോലെ തന്നെ AC കൺട്രോൾസും കാര്യങ്ങളും കാണാം. അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഏരിയയിലാണ് നമുക്കൊരു 12 volt ചാർജിങ് ഔട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇച്ചിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഗ്ലോ ബോക്സ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മുടെ തിങ്സ് എല്ലാം വെക്കാൻ പറ്റുന്ന അത്ര വലിപ്പമൊക്കെയുള്ള ഗ്ലോ ബോക്സുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ 2 ഐ തിങ്ക് ഓക്കെ ഈ സൈഡിലും, അതായത് നമ്മുടെ 2 നമുക്ക് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2023 വന്നിട്ടുള്ള അപ്ഡേഷനിൽ പ്രധാന മാറ്റം വന്നേക്കും ശരിക്കും നമ്മുടെ ക്ലസ്റ്ററിനാണ്. അതിനുശേഷം ടോപ്പിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺവൈസർ, 2 നമുക്ക് സൺവൈസർ, പ്രത്യേകിച്ച് വാനിറ്റി മിററോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല, സിമ്പിളായിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് സെൻറ്റർ കൺസോൾ വഴി ഇങ്ങനെ നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ ആയി നമ്മുടെ ട്രാൻസ്മിഷനിലോട്ടൊന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ 5-speed വന്നേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെയായിട്ട് 2 cup holders കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഇതിനകത്ത് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഈവൻ പുറകിൽ പോലും കൊടുത്തിട്ടുണ്ട്. അതെവിടെയാണെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പിക്കപ്പുകളിൽ കാണാത്ത ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റും കൂടെ നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, എങ്ങോട്ടാണോ അഡ്ജസ്റ്റ് ചെയ്യുക അതിൽ അഡ്ജസ്റ്റ് ചെയ്യുക, ഇത് വിട്ടാൽ ലോക്ക് ആയിക്കോളും. അപ്പോൾ അത്യാവശ്യം, അതായത് ചിലപ്പോഴൊക്കെ ഞാൻ ചില വണ്ടിയിലൊക്കെ കയറിയ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എൻ്റെ ഇതുവഴിയൊക്കെ സീറ്റ് ബെൽറ്റ് പോകും. അപ്പോൾ അങ്ങനെയുള്ള ചില സന്ദർഭത്തിലൊക്കെ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നമുക്ക് കുറച്ചുകൂടെ എന്താണ് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിവേ, ഇനി നമുക്ക് ബാക്കിലത്തെയും കൂടെ സീറ്റ് കംഫർട്ടും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് ബാക്കി ടെക്നിക്കലായിട്ടുള്ള ഇതിൻ്റെ മെയിൻ സ്പെക്കുകളിലേക്ക് നോക്കാം. റിയർ സീറ്റിങ്ങിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലുള്ള ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബി പില്ലറിലങ്ങ് പിടിച്ച് കയറുക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ശരിക്കും സീറ്റിംഗ് കംഫർട്ടിലും കാര്യങ്ങളോട്ടും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് റൂം ആയിക്കോട്ടെ, ലെഗ് റൂം ആയിക്കോട്ടെ, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് എല്ലാം തരുന്നുണ്ടെന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, നമുക്കൊരു 60-40 ആണ് കേട്ടോ വരുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താണ് പ്രത്യേകിച്ച് ബാക്കിലോട്ട് നോക്കുമ്പോഴത്തേനും പറയേണ്ട വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ഒരു സംഭവമുണ്ട്, ഞാൻ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞില്ലേ, ഇതിന് അത്യാവശ്യം കുറച്ച് സ്റ്റോറേജ് സ്പേസുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു റിയർ സീറ്റിങ്ങിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അതെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ 2 താഴെയായിട്ട് നമുക്ക് ഫ്ലോറിൽ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിയ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ
ഇങ്ങനെ നമ്മുടെ ഫ്ലോറിൻ്റെ താഴെയായിട്ട് ഇത് ഇങ്ങനൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കുഞ്ഞു കുഞ്ഞു തിങ്സ് ഒക്കെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഇരിക്കുന്ന ഈ ഒരു സീറ്റിൻ്റെ അടിയിലായിട്ട് അങ്ങനൊരു സ്പേസ് ഉണ്ട്. പക്ഷേ അത് ഓൾറെഡി നമുക്കൊരു സാധനം ഒക്യുപ്പൈ ചെയ്ത ഒരു സ്പേസാണ്. എന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ജാക്കിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഈ ഒരു സീറ്റിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ടൂൾസ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റിയർ സൈഡിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ശരിക്കും മെയിനായിട്ട് ഈ വണ്ടിയിൽ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, അതായത് നമ്മൾ അഡീഷണലി കൊടുക്കുന്ന കാശിന് നമ്മുടെ ഇസൂസു എസ് ക്യാബ് എന്താണ് ഇത്ര എക്സ്ട്രാ ആയിട്ട് തരുന്നത്. അപ്പം എസ് ക്യാബ് മാത്രം നിങ്ങൾക്ക് തരുന്ന ആ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗം ഓടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ തിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നത് വാട്ട് ഈസ് അണ്ടർ ദ ഹുഡ് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് ഇതിൻ്റെ എഞ്ചിൻ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ലെജൻഡറി എഞ്ചിനാണ്. അതായത് ഇസൂസുവിൻ്റെ എഞ്ചിൻ നമുക്ക് അത്ര റിലയബിൾ ആയിട്ടുള്ള എഞ്ചിന് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇസൂസു നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ CRDI VGT എഞ്ചിനാണ് വരുന്നത്. എന്താണ് ഈ VGT എഞ്ചിൻ, എന്താണ് ഈ എഞ്ചിൻ്റെ മാത്രം സവിശേഷത എന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് പറയാം, ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് വേരിയബിൾ ജോമെട്രിക് ടർബോ എന്നാണ്. ഓൾറെഡി ഞാൻ ടർബോയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട ആളാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഡൈജസ്റ്റ് ആണിച്ചിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ, നമ്മുടെ നോർമൽ ടർബോയിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു വോളിയം, ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ടർബോയുടെ ഉള്ളിൽ, അതെപ്പോഴും പെർമനൻ്റ് ആയിട്ടുള്ളൊരു വോളിയം ആയിരിക്കുമല്ലോ. അതിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ടർബോ ലാഗം എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്താലും ഒരു ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ചകല ഒരു ലാഗ് വരുന്നതിന് നമ്മൾ ടർബോ ലാഗം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഈ ടർബോ ലാഗം കാര്യങ്ങളൊന്നും നമ്മുടെ VGT-ൽ കാണത്തില്ല. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് വേരിയബിൾ, ഇതിനകത്ത് എന്തൊരു സാധനം വേരിയ ചെയ്യുന്നുണ്ട്, അതായത് ടർബോയുടെ ഉള്ളിലെ സ്പേസിനെ നമുക്ക് കൂട്ടിയും കുറച്ചും നമുക്ക് ഈ ഒരു ടർബോ ലാഗ് കളയാനായിട്ട് പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മൂവിങ് ആയിട്ടുള്ള വെയിൻസ് ആണുള്ളത്. അപ്പോൾ ആ ഒരു വെയിൻസിനെ ഓപ്പൺ ആക്കിയും ക്ലോസ് ചെയ്തിട്ടും ഇതിൻ്റെ ഉള്ളിലെ സ്പേസിനെ ഇവർ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യും. അങ്ങനെ നമുക്കിപ്പം ചെറിയ രീതിയിലാണ് നമുക്ക് എയർ കിട്ടുന്നെങ്കിലും അതിനെ എഫിഷ്യൻ്റായിട്ട് കംപ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു VGT എഞ്ചിനെ ലോവർ RPM-ൽ പോലും നമ്മുടെ എഞ്ചിനിൽ നിന്ന് അതിൻ്റെ മാക്സിമം എല്ലാം ഊറ്റിയെടുത്തിട്ട് നമുക്ക് ആ ഒരു പവർ ഡെലിവർ ചെയ്യുന്നത്, അതും വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു VGT എഞ്ചിൻ, അതായത് ഇസൂസുവിൻ്റെ തന്നെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് എഞ്ചിൻ്റെ പ്രത്യേകത മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എഞ്ചിൻ നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എത്രയാണെന്ന് അറിയണം, അതായത് ഇതിൻ്റെ പവറും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് എത്ര CC ആണ്, 2.5 ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3800 RPM-ൽ നമുക്ക് 78 HP കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോർക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ 176 NM ആണ് ടോർക്ക് വരുന്നത്. അത് ഏകദേശം ഒരു 1500-2400 RPM റേഞ്ചിലാണ് ആ ഒരു ടോർക്കും കൂടെ കിട്ടുന്നത്. അടുത്തായിട്ട് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിസ്റ്റണെ കുറിച്ചാണ്, അതായത് ഗ്രാഫൈറ്റ് കോട്ടിങ്ങിൻ്റെ പിസ്റ്റണാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക്, അതായത് ഞാൻ പറഞ്ഞാൽ എഞ്ചിൻ ഓൾറെഡി നല്ല റിലയബിൾ ആണ്, അതിനെ കുറച്ചുകൂടെ റിലയബിൾ ആക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു കോട്ടിംഗ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഒരു കോട്ടിംഗ് കൊണ്ട് കിട്ടുന്നത്. BS6 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുന്നത്തെ മോഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹുഡിൻ്റെ താഴെ ഒരാൾ കൂടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഡെഫ് ഫില്ല് ചെയ്യാനായിട്ടുള്ള പോർഷനും കൂടെ നമുക്ക് ഇവിടെ നോക്കിയാലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഡെഫിൻ്റെ ഏകദേശം വരുന്നെങ്കിൽ ഒന്ന് 14 L അത്ര അങ്ങനെയാണ് നമുക്ക് ഡെഫ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, അതുപോലെ തന്നെ ബാക്കി ടെക്നിക്കൽ സ്പെക്കും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. ഇനി ഇപ്പോൾ നമുക്ക് അറിയേണ്ട എന്താ, ഓടിച്ച് നോക്കണം. അപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് പെർഫോമൻസും കാര്യങ്ങളൊന്നും അറിയാനായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയാൻ ബാക്കി വെച്ച ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കുന്ന കാശിന് എന്തൊക്കെ ഫീച്ചറാണ് നമുക്ക് ഇസൂസു തരുന്നത്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ VGT എഞ്ചിൻ്റെ കാര്യം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ LSPV അതുപോലെ തന്നെ ഓവർ ഡ്രൈവ് ബ്രേക്കിംഗ് സിസ്റ്റം. അതെന്താണെന്ന് കൂടെ ഞാൻ ഈ ഒരു ഡ്രൈവിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് പറയുന്നതായിരിക്കും. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, അതിൻ്റെ ഡ്രൈവിംഗ് മൊത്തം കണ്ടോ കേട്ടോ, സൈക്കിങ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം പറയാൻ തോന്നുന്ന കാര്യം എന്നറിയോ, ഇതിൻ്റെ ഇത്രയും വലിയൊരു എന്താണ് യമുണ്ടൻ വണ്ടിയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കയറിയിരിക്കുന്ന ഒരാളെ ഒരു കുഞ്ഞു മനുഷ്യനാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വിസിബിലിറ്റിയാണ് റോഡിലേക്ക്. നിങ്ങൾ നോക്കി, അത്യാവശ്യം സൂപ്പറായിട്ട് നമുക്ക് റോഡ് കണ്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇസൂസു SCAB-ന് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേണിംഗ് റേഡിയസിനെ കുറിച്ചാണ്, 6.3. അപ്പോൾ ഈ 6.3 കൊണ്ട് ഈ വണ്ടി അത്യാവശ്യം നൈസായിട്ട് നാരോ റോഡിൽ കൂടെ ഒക്കെ നമുക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നതൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞാൽ മാത്രം പോരാ, ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സമയം കിട്ടിയപ്പോഴത്തേനും എനിക്ക് തിരിക്കേണ്ട ഒരു ആവശ്യം വന്നു, എന്നാൽ പിന്നെ തിരിച്ചേക്കാം എന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ഏതോ ഒരു മരത്തിനൊന്ന് വട്ടം വെച്ചാണ് നോക്കൂ, നല്ല നൈസായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ടും പുറകിലോട്ടും ഒന്നും ഒത്തിരി തവണ എടുക്കേണ്ടി വന്നില്ല, ഈസി ആയിട്ട് വണ്ടി തിരിഞ്ഞു കയറി പോകുന്നു. സാധാരണ ട്രക്കാണേലും ഇല്ലെങ്കിൽ നമ്മുടെ ലൈലാൻഡിലൊക്കെ ചെന്നാലും ഞാൻ ഒരുമാതിരി കൊണ്ടുപിടിച്ചൊക്കെയാണ് കേട്ടോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഒരുമാതിരി വലിപ്പമാണ്, കോമഡിയാണ് കാണാൻ. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം എനിക്ക് സിമ്പിളായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എനിക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു പിക്കപ്പ് ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, ഈവൻ ഒരു കാർ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് വണ്ടി വേണമെങ്കിലും എടുത്തു നോക്കിയോ,
നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടികളൊക്കെ നമുക്ക് ഒരു സ്പീഡിൽ കഴിഞ്ഞ്, ഒരു സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോയി എന്താ, നിങ്ങൾ പെട്ടെന്ന് ഒരു ചവിട്ട് ചവിട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ എന്താ, വണ്ടി സ്കിഡാ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ലോഡ് വണ്ടി കൂടെ ആകുമ്പോൾ തന്നെ ഇച്ചിരി റിസ്ക് പിടിച്ച സംഭവമാണ് ഈ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ സ്കിഡിങ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇവര് എന്നാ ചെയ്തതെന്ന് വെച്ചാൽ, എൽ എസ് പി വി എന്ന് പറഞ്ഞാൽ വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, എൽ സി ആർ വി എന്നും പറയും. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ലോഡ് സെൻസിങ് പ്രപ്പോഷനിങ് വാൽവ് സിസ്റ്റം എന്നാണ്. അതായത് കറക്റ്റായിട്ട് നമുക്ക് പ്രപ്പോഷനായിട്ടുള്ള, അതായത് നമുക്ക് ഹൈഡ്രോളിക് സിസ്റ്റം ആണ് വരുന്നത്. അപ്പം കറക്റ്റായിട്ട് എത്രമാത്രം ലോഡുണ്ടോ അതിനാവശ്യമായിട്ട് നമ്മുടെ വീൽസിലേക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു എന്താണ് പ്രഷറും കാര്യങ്ങളും എത്തിച്ച് ബ്രേക്കിംഗ് ഇച്ചിട്ട് എഫിഷ്യൻ്റ് ആക്കുന്ന ഒരു സിസ്റ്റമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോഡ് സെൻസിങ് പ്രപ്പോഷനിങ് വാൽവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ കൂടെ തന്നെയുള്ള വേറൊരു സംഭവമാണ് ഓവർ ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രേക്കിന്റെ. അപ്പൊ കേൾക്കുന്ന ചിലർക്കെങ്കിലും ഇത് വലിയ പുതുമയുള്ള കാര്യമൊന്നും ആയിരിക്കത്തില്ല. ഞങ്ങൾ ഈ പേരൊക്കെ കേട്ട് തഴമ്പിച്ചു തരാന്നൊക്കെ പറയുന്ന ഒരു കാര്യം ആയിരിക്കും ആസ് യൂഷ്വൽ. കാരണം 80s or 90s ആ ഒരു സമയത്ത് നമ്മുടെ മെർസിഡസ് ബെൻസ് കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഈ ഒരു ഓവർ ഡ്രൈവ് ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ബെൻസ് ഇത് കണ്ടുപിടിച്ചു. അതിനുശേഷം ക്രിസ്ലർ അങ്ങനത്തെ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നോളജിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊരു പിക്കപ്പിലും വന്നു, അതായത് സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്. എനിക്ക് തോന്നുന്നില്ല വേറെ നമ്മുടെ കോമ്പറ്റീറ്റീവ് വണ്ടികളിലൊന്നും ഈ ഒരു LSPV അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓവർ ഡ്രൈവ് ബ്രേക്കിംഗ് സിസ്റ്റം പോലത്തെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അത് എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തുക, നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ. ഓക്കെ, ഈ ഒരു ഓവർ ഡ്രൈവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്താണെന്നുണ്ടെങ്കിൽ, നോർമൽ സിറ്റുവേഷനിൽ നിങ്ങൾ ആരെങ്കിലും ബ്രേക്കും ആക്സിലേറ്ററും ഒരുമിച്ച് കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രൈവർ ബ്രേക്കും ആക്സിലറേറ്ററും ഒരുമിച്ച് പ്രസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി സെൻസ് ചെയ്യും, ഓക്കെ ഇവർക്ക് എന്തോ ഇതൊരു പാനിക് ബ്രേക്കിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വണ്ടി തന്നെ സെൻസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? നോർമലി അതിന് ഡിസിലറേഷൻ കൊണ്ടുവന്ന് സ്മൂത്തായിട്ടൊരു സ്റ്റോപ്പിങ്ങിലേക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ബ്രേക്കിൻ്റെ ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ. വണ്ടിയുടെ സ്പെക്ക്, കംഫർട്ട്, ഡ്രൈവ് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. ഇനി അറിയേണ്ട ഒരു കാര്യം കൊണ്ട് പ്രൈസ്. അപ്പോൾ ഏകദേശം നമ്മുടെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു നിലയ്ക്കും വിലയ്ക്ക് അനുസരിച്ച് 13.87 ആണ് നമുക്ക് ഓൺ റോഡ് നമുക്ക് പ്രൈസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് കൊടുത്തിട്ട് നേരെ കൊണ്ട് ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു പ്രൈസിനകത്ത് തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ, നമ്പർ പ്ലേറ്റ്, ഈവൻ 5 വർഷത്തേക്കുള്ള റോഡ് ടാക്സും, അതുമാത്രമല്ല നമുക്ക് 1 ഇയറിലേക്കുള്ള ഇൻഷുറൻസ് അടക്കമാണ് കേട്ടോ ഈ ഒരു എമൗണ്ട് വരുന്നത്. ഇനി വേറൊരു കാര്യം കൊണ്ട് ഇതിൻ്റെ വാറണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം ഇല്ലെങ്കിൽ 1 lakh kilometer ആണ് വാറണ്ടി വരുന്നത്. ഇസൂസു എസ്കാബിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് മണികണ്ഠൻ ഇസൂസു ചൂർണിക്കര ആലുവയിലാണ്. അപ്പം ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നമ്മുടെ എസ്കാബ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്താലോ അല്ലെങ്കിൽ മേടിച്ചാലോ കൊള്ളാം, ഒത്തിരി ഡീറ്റെയിൽസും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവരെ വിളിക്കുക. അപ്പം നമ്മൾ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എനിവേ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെല്ലാം വന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അങ്ങ് രേഖപ്പെടുത്തിട്ടങ്ങ് പോയേക്കും. എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.